പള്ളി പൊളിച്ചിട്ടാണോ അമ്പലം പണിഞ്ഞത് അല്ലെങ്കിൽ അമ്പലം പൊളിച്ചിട്ടാണോ പള്ളി പണിഞ്ഞത് ബാബറി മസ്ജിദ് രാം ജന്മഭൂമി അയോധ്യ എന്നിങ്ങനെ ധാരാളം വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് യഥാർത്ഥ ചരിത്രം എന്താണ് പ്രശ്നങ്ങൾ വളരെ ലഘുവായിട്ട് ആ കാര്യങ്ങൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു വശം മാത്രം പറയുന്ന ധാരാളം വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിട്ട് തോന്നാം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഓഥൻറ്റിക് സോഴ്സുകൾ കാണിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക സംശയങ്ങൾ തീർക്കാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അത് ഉപകാരപ്പെടും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഉത്തർപ്രദേശിലെ അയോധ്യയിൽ കോട്ട് അഥവാ രാമൻ്റെ ഫോർട്ട് അല്ലെങ്കിൽ രാമന്റെ കോട്ട എന്നറിയപ്പെട്ട സ്ഥലത്ത് നിലനിന്നിരുന്ന ഒരു മുസ്ലിം പള്ളിയായിരുന്നു ബാബറി മസ്ജിദ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ മുഗുൾ സാമ്രാജ്യ സ്ഥാപകൻ ബാബർ ചക്രവർത്തിയുടെ കമാൻഡർ മിർ ബാക്കിയാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ബാബറി മസ്ജിദിൽ നിന്ന് കിട്ടിയ ശിലാലിഖിതങ്ങൾ ഇതേ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ കെട്ടിടത്തെ പള്ളി എന്ന് വിശേഷിപ്പിക്കാൻ പല ആളുകളും തയ്യാറാവാറില്ല പലരും തർക്കമന്ദിരം എന്നാണ് പറയാറ് പോലും ഏതാണ്ട് അഞ്ഞൂറ് വർഷം മുന്നേ ആണല്ലോ ഈ കാര്യം സംഭവിച്ചത് അതായത് ബാബറി മസ്ജിദ് നിർമ്മിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രീതിയിലുള്ള ഇന്നത്തെ കാലത്ത് അപ്രൂവൽ കിട്ടുന്ന രീതിയിലുള്ള രേഖകളൊന്നും ആരുടെ കയ്യിലും ലഭ്യമല്ല അയോധ്യയിൽ കാലങ്ങളായി താമസിച്ചു വരുന്ന ഹിന്ദു മതവിശ്വാസികൾ പറയുന്നത് അവിടെ ഒരു രാമന്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും ആ ക്ഷേത്രം തകർത്തിട്ടാണ് ബാബറി മസ്ജിദ് പണിഞ്ഞത് എന്നുമാണ് എന്നാൽ കോടതിയിൽ ഈ കാര്യങ്ങൾ സ്ഥാപിച്ചു വെക്കുന്ന രീതിയിലുള്ള രേഖകളും ലഭ്യമല്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് കാലങ്ങളായി അമ്പലം പൊളിച്ചിട്ടാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്ന കാര്യം പറയുന്നുണ്ട് തലമുറകളായിട്ട് ആ കഥ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നുമുണ്ട് എന്നാൽ മുസ്ലിം മതവിശ്വാസികൾ ഈ കാര്യം അംഗീകരിച്ചു കൊടുക്കുമോ ഒരിക്കലുമില്ല അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ പള്ളിയാണ് അതുകൊണ്ട് തന്നെ കാലങ്ങളായി ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങൾ തമ്മിൽ ആ ഭാഗങ്ങളിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങളായിട്ട് അവിടെ പ്രശ്നമുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെ വർഷം ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ആ ഭാഗങ്ങളിൽ ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങൾ തമ്മിൽ ഒരു കലാപണ്ഡാവാണ് ഹിന്ദു മുസ്ലിം വർഗീയ കലാപണ്ഡാവാണ് ഇതേ വർഷങ്ങൾ ചിന്തിച്ചാൽ മറ്റൊരു കാര്യം കൂടെ വ്യക്തമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിനും അൻപത്തി ഒൻപതിനും ഇടയിലാണല്ലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലുള്ളത് അപ്പോഴല്ലേ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് നമ്മൾ ചരിത്രത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നതിൻ്റെ നൂറ് വർഷം മുന്നേ ഇന്ത്യയിലെത്തിയ ആളുകളാണ് ബ്രിട്ടീഷുകാർ എന്നാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങാൻ നൂറ് വർഷം എടുത്തു അതിൻ്റെ കാരണം എന്തായിരുന്നു ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഇന്ത്യക്കാർ ഉപയോഗിച്ചിരുന്ന തിരകളിൽ തോക്കിൻ്റെ തിരകളിൽ കടിച്ചുപയോഗിക്കേണ്ടിയിരുന്ന തോക്കിൻ്റെ തിരകളിൽ പന്നിയുടെയും പശുവിൻ്റെയും മാംസം ഉപയോഗിച്ചു എന്ന മതപരമായിട്ടുള്ള കാരണമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചത് എന്താണല്ലേ ബ്രിട്ടീഷുകാർ നമ്മുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്തിട്ടും മതപരമായിട്ടുള്ളൊരു പ്രശ്നം വന്നപ്പോഴാണ് ഇന്ത്യക്കാർ അതിനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായത് എന്താണെങ്കിലും ഹിന്ദു മുസ്ലിം പ്രശ്നം ബാബറി മസ്ജിദുമായി ചേർന്ന് നട നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ രണ്ടു കൂട്ടരും ഇത് തങ്ങളുടെ സ്ഥലമാണ് എന്ന് അവകാശപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് വിഷയത്തിൽ ഇടപെട്ട് ഈ ഒരു തർക്കമന്ദിരമല്ലേ ബാബറി മസ്ജിദ് അതിൻ്റെ പുറം ഭാഗത്തുള്ള ഔട്ടർ കോട്ടിയാഡ് എന്ന് പറയുന്ന ആ പുറം ഭാഗത്തുള്ള സ്ഥലം ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നു അതേസമയം ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന ഇന്നർ കോട്ടിയാർഡ് ആ ഒരു കെട്ടിടത്തിൻ്റെ ഉൾവശമെല്ലാം ആരാധനയ്ക്ക് വേണ്ടി മുസ്ലീങ്ങൾക്കും വിട്ടുകൊടുക്കുകയാണ് ബ്രിട്ടീഷുകാർ ഈ കാര്യങ്ങൾ തീർപ്പാക്കിയതിന് പിന്നെ ഹിന്ദുക്കൾ അതായത് രാമനെ വിശ്വസിക്കുന്ന ഹിന്ദുമത വിശ്വാസികൾ പുറം ഭാഗത്ത് ബാബറി മസ്ജിദിൻ്റെ പുറം ഭാഗത്ത് പൂജകളും ആരാധനകളും എല്ലാം ചെയ്യുന്നുണ്ട് അതേസമയം ഇന്നർ കോർത്തിയാർഡിൽ കൃത്യമായിട്ടുള്ള നമസ് അനുഷ്ഠിക്കാൻ മുസ്ലിം മതവിശ്വാസികൾക്കും സാധിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാവുന്ന സമയത്ത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സ്ഥലത്തർക്കം കോടതിയിലെത്തുകയാണ് അതും ബ്രിട്ടീഷ് കോടതിയിലാണ് ഈ തർക്കം ആദ്യമായിട്ട് എത്തുന്നത് രഘുബാർ ദാസ് എന്ന ഹിന്ദു പൂജാരി പല സ്ഥലങ്ങളിലും രഘുബീർദാസ് എന്നും കാണാറുണ്ട് ഉച്ചാരണം എനിക്കറിയില്ല എന്താണെങ്കിലും അദ്ദേഹമാണ് ആദ്യമായിട്ട് കേസ് കൊടുക്കുന്നത് കേസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന സ്ഥലം പൂർണ്ണമായിട്ടും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം എന്നതൊന്നും ആയിരുന്നില്ല മേൽക്കൂരയെല്ലാം പണിഞ്ഞ് കൃത്യമായിട്ട് പൂജ നടത്താനുള്ള അമ്പലം പോലെ പൂജ നടത്താനുള്ള ഒരു സൗകര്യം ആ സ്ഥലത്ത് ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം തങ്ങൾക്ക് തരണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്നാൽ കോടതി ഈ കേസ് അതുപോലെ തള്ളുകയാണ് കാലങ്ങൾ മുന്നോട്ട് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തയ്യാറാക്കിയ പദ്ധതികൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്കെ ആവുന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഈ ബാബറി മസ്ജിദിന് ഇന്നർ കോട്ടയാട് ഉണ്ടല്ലോ മുസ്ലിങ്ങൾ ഉപയോഗിച്ച് വന്നിരുന്ന സ്ഥലം അവിടെ പെട്ടെന്നൊരു ദിവസം രാത്രി കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി അർദ്ധരാത്രി ഒരു രാമൻ്റെ വിഗ്രഹം പ്രത്യക്ഷപ്പെടുകയാണ് സെൻട്രൽ ഡോമിലാണ് വിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നത് അതായത് വിഗ്രഹം സ്വയംഭൂവായി അവിടെ വന്നു എന്ന് പല ഹിന്ദുക്കളും വിശ്വസിക്കുന്നു എന്നാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ വിഗ്രഹം അർദ്ധരാത്രി അവിടെ കൊണ്ടുവെക്കുകയായിരുന്നു അതിനുശേഷം മുസ്ലിങ്ങൾക്ക് ഇന്നർ കോർട്ടിയാർഡ് ഉപയോഗിക്കാൻ സാധിച്ചില്ല അത്രയും കാലം നമസ് അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന പള്ളിയിൽ പെട്ടെന്നൊരു ദിവസം രാമവിഗ്രഹം വന്ന് ഇനി മുതൽ നമസ് അനുഷ്ഠിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം മതവിശ്വാസികൾ വെറുതെ നിൽക്കുമോ തീർച്ചയായിട്ടും ഇല്ല രാമൻ്റെ വിഗ്രഹം സ്വയംഭൂവായി വന്നു എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ നമസ് അനുഷ്ഠിക്കാൻ വന്നാൽ ഹിന്ദുക്കൾ വെറുതെ ഇരിക്കുമോ ഒരിക്കലുമില്ല രണ്ടു കൂട്ടരും തമ്മിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഈ സ്ഥലം പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യാം എന്നൊരു തീരുമാനത്തിലെത്തി ഇനി അങ്ങോട്ട് ആരും കയറണ്ട എന്ന രീതിയിൽ ആ സ്ഥലം അടച്ചു കിട്ടുകയാണ് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സിവിൽ കേസാണ് ഒരു ക്രിമിനൽ കേസ് അല്ല സ്വത്തവകാശ തർക്കമാണ് രണ്ടു കൂട്ടർ ഒരു ഭൂമിയുടെ സ്വത്തിനാരാണ് അവകാശികൾ എന്ന തർക്കത്തിൽ ഏർപ്പെടുന്നു കോടതികൾക്ക് പോലും അത് നിർണ്ണയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാവുന്നു നിർമോഹി അഘാഡ എന്ന ഹിന്ദു സംഘടന ഈ വിഷയത്തിൽ ഒരു കേസ് ഫയൽ ചെയ്യാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാവുന്ന സമയത്ത് സുന്നി വഖഫ് ബോർഡും ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കുള്ളതാണ് എന്ന രീതിയിൽ മറ്റൊരു കേസും ഫയൽ ചെയ്യാണ് ഏതാണ്ട് ഇതേ സമയത്ത് സംഘപരിവാർ കുടുംബത്തിൽപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്ത് എന്നൊരു സംഘടന ബാബറി മസ്ജിദിനെ രാമക്ഷേത്രമാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ് പിന്നെയും വർഷങ്ങൾ കടന്നു പോകുന്നു ഈ കാര്യവുമായി ബന്ധപ്പെട്ട് യാതൊരു തീർപ്പും ഉണ്ടാവുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഫൈസാബാദ് ലോക്കൽ കോർട്ട് ഒരു വിധിന്യായം പുറപ്പെടുവിക്കുകയാണ് അതായത് ഹിന്ദുക്കൾക്ക് ആ സ്ഥലത്ത് ആരാധന നടത്താമെന്ന രീതിയിലായിരുന്നു ഒരു വിധി ന്യായം ഉണ്ടായത് ഒരു ചെറിയ കോടതിയുടെ വിധിയാണ് എങ്കിലും ആ സമയത്ത് രാജ്യം ഭരിച്ചിരുന്ന രാജീവ് ഗാന്ധി സർക്കാർ ആ സ്ഥലം തുറന്ന് ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ വേണ്ടി കൊടുക്കുകയാണ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് മുസ്ലിം മതവിശ്വാസികൾ പ്രത്യേകിച്ച് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ആ സ്ഥലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കരുതുന്ന മുസ്ലിം മതവിശ്വാസികൾ വെറുതെ നിൽക്കുമോ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗമാണ് അവർക്ക് വലിയ രാഷ്ട്രീയ ശക്തിയൊന്നുമില്ല എന്ന് തോന്നാം എന്നാൽ ഈ വർഷവുമായി നമ്മൾ ചേർത്ത് നിലനിർത്തി കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് ഷാബാനോ ബീഗം കേസിലെ അതായത് ഡിവോഴ്സി ആയിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീ ഭർത്താവിൽ നിന്ന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച് കോടതി നഷ്ടപരിഹാരം വിധിച്ച ഒരു കേസായിരുന്നു സുപ്രീം കോടതിയുടെ തന്നെ ഉത്തരവ് എന്നാൽ ഇത് ഖുറാൻ്റെ നിയമങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തുടനീളം വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു ഇതേ കാരണം കൊണ്ട് തന്നെ രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഈ സുപ്രീം കോടതി വിധിയെ മറികടക്കുന്ന രീതിയിൽ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് ഡിവോഴ്സി ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് നടപ്പിലാക്കുകയാണ് പറഞ്ഞു വന്നത് ഇത്രമാത്രമാണ് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ആ ഒരു കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്തിന് രണ്ട് പ്രധാന മതവിഭാഗങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നു അതിൽ മൈനോറിറ്റീസ് ആയിട്ടുള്ള മുസ്ലിം മതവിഭാഗങ്ങൾ വളരെ ചെറിയ വിഭാഗമൊന്നും ആയിരുന്നില്ല രാജീവ് ഗാന്ധിയെ കൊണ്ടുപോലും സുപ്രീം കോടതി വിധിയെ മറികടക്കുന്ന രീതിയിൽ നിയമനിർമ്മാണം നടത്തിപ്പിക്കാൻ മാത്രം ശക്തമായിട്ടുള്ള പ്രബല വിഭാഗം തന്നെയായിരുന്നു അതുകൊണ്ട് അവർ വെറുതെ ഇരിക്കുമോ ഒരിക്കലുമില്ല തീർച്ചയായിട്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും ഇതേ കാര്യം തന്നെ അവിടെ സംഭവിക്കുന്നു അധികം വൈകാതെ ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതാവുന്ന സമയത്ത് രാംലല്ല വിരാജമാൻ എന്ന സംഘടന ഈ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതായത് ഈ രാമജന്മഭൂമി എന്ന് അവർ വിളിക്കുന്ന സ്ഥാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് രാംലല്ല എന്ന ഡയറ്റിക്ക് അതായത് ലോഡ് രാമന് അവകാശപ്പെട്ടതാണ് എന്ന വാദം ഉന്നയിച്ച് അവർ കോടതിയെ സമീപിക്കുകയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാവുന്നു ബി ജെ പി ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു കക്ഷിയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അവരുടെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു എൽ കെ അദ്വാനി ഈ എൽ കെ അദ്വാനി ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് ഉത്തർപ്രദേശിലെ അയോധ്യയിലേക്ക് ഒരു യാത്ര നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് ലക്ഷ്യമെന്താണ് രാമക്ഷേത്രം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യം അതായത് ബാബർ തകർത്തു എന്ന് പറയുന്ന രാമക്ഷേത്രത്തിന് പകരമായി ഇപ്പോൾ അവിടെയുള്ളത് എന്താണ് ബാബറി മസ്ജിദാണ് ആ മസ്ജിദിനെ മാറ്റി അമ്പലമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു യാത്ര നടത്തുകയാണ് ഈ യാത്ര പോകുന്ന മുറയ്ക്ക് തന്നെ രാജ്യമൊട്ടൊക്കെ വലിയ രീതിയിൽ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ കലാപങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു യാത്ര ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ബീഹാറിൽ വെച്ച് എൽ കെ അദ്വാനിയെ അറസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നതിന് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന കക്ഷിയാണ് ബി ജെ പി എന്ന് പറയുന്നത് വി പി സിംഗിൻ്റെ ജനതാദൾ സർക്കാരായിരുന്നു ആ സമയത്ത് ഭരിച്ചിരുന്നത് തങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവിനെ ബീഹാറിൽ വെച്ച് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വി പി സിംഗിനുള്ള പിന്തുണ ബി ജെ പിൻവലിക്കുക കൂടെ ചെയ്യുകയാണ് വലിയ രീതിയിൽ ബാബറി മസ്ജിദ് പ്രശ്നത്തെ രാജ്യത്തുടനീളമുള്ള ഹിന്ദു ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടി ബി ജെ പിക്ക് സാധിച്ചതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയമായി നിലനിൽക്കില്ല എന്ന കാര്യം യു പി ഭരിച്ചിരുന്ന കല്യാൺ സിംഗ് സർക്കാരിനും ബോധ്യപ്പെടുകയാണ് അവർ എന്ത് ചെയ്തു ഇപ്പോൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളാണല്ലോ അവരെയും പുറത്താക്കി ഇനി ആരും അങ്ങോട്ട് കയറണ്ട എന്ന രീതിയിൽ ഗവൺമെൻറ് നിയന്ത്രണമേറ്റെടുത്ത് വീണ്ടും അടച്ചു കെട്ടുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി വി എച്ച് പി അഥവാ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘപരിവാർ സംഘടനയുടെ നേതൃത്വത്തിൽ കർസേവക് എന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിൽ നിന്നടക്കമുള്ള ധാരാളം ആളുകൾ അയോധ്യയുടെ ഭാഗത്ത് തമ്പടിക്കുകയാണ് അവരുടെ ലക്ഷ്യം ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കുക എന്നതായിരുന്നു അന്ന് ആ കാര്യം സംഭവിക്കുകയാണ് ബാബറി മസ്ജിദിൻ്റെ മുകളിൽ പോലും കർസേവകർ കയറി നിൽക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പോലും നമുക്ക് ഇൻ്റർനെറ്റിൽ കാണാൻ കഴിയും ആ ഭാഗങ്ങൾ പൊളിച്ച് ഒരു താൽക്കാലിക രാമക്ഷേത്രം അന്ന് നിർമ്മിക്കപ്പെടുന്നു സ്വത്തു തർക്കവുമായി ബന്ധപ്പെട്ട ഒരു സിവിൽ കേസ് ആയിരുന്നിട്ട് കൂടി ഇതിന് ഒരു ക്രിമിനൽ നടപടി എന്ന് തന്നെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സുപ്രീം കോടതി പിന്നീട് പറഞ്ഞു വെക്കുന്നുമുണ്ട് അത് സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എന്നാലും ഇതുമായി ചേർന്ന് പറഞ്ഞു എന്ന് മാത്രം പക്ഷേ ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ അലയൊലികൾ രാജ്യത്താകമാനം കാണാനുണ്ടായിരുന്നു രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കലാപങ്ങൾ നടന്നു എന്തിന് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പോലും ഇതുമായി ബന്ധപ്പെട്ട കലാപങ്ങൾ അരങ്ങേറിയ കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് കലാപങ്ങളിലുടനീളം രണ്ടായിരത്തോളം മനുഷ്യരാണ് അന്ന് കൊല ചെയ്യപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് ആർ എസ് എസും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള സംഘടനകൾ നിരോധിക്കപ്പെട്ടിരുന്നു പിന്നീട് കോടതിയിൽ പോയി ആ നിരോധനം നീക്കാനും അവർക്കെല്ലാം സാധിച്ചിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണല്ലോ ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇതേ കാലയളവിൽ തന്നെ അന്ന് രാജ്യം ഭരിച്ചിരുന്ന നരസിംഹറാവു വളരെ സംയമനത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട് കോൺഗ്രസ് നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്ന് മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാം അവിടെ പള്ളി നമുക്ക് പണിയാം അമ്പലം പണിയാം ലൈബ്രറി പണിയാം മ്യൂസിയം പണിയാം ഇതെല്ലാം കൂടെ കുറച്ചുകൂടെ സാംസ്കാരിക കേന്ദ്രങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം ചേർത്ത് സംയമനത്തിൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം എന്നാൽ ബി ശക്തമായി ഈ വാദത്തെ എതിർക്കുകയാണ് രാമക്ഷേത്രം തന്നെ നിർമ്മിക്കപ്പെടണമെന്ന് അവർ ഉറച്ചു നിൽക്കുന്നു വർഷം രണ്ടായിരത്തി രണ്ടാവുന്നു അടൽ ബിഹാരി വാജ്പേയി എന്ന ബി ജെ പി നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അലഹബാദ് ഹൈക്കോടതിയിൽ ഈ കേസ് വരുന്നുണ്ട് മൂന്നംഗ ബെഞ്ചാണ് അന്ന് ഈ കേസ് പരിഗണിച്ചത് അതിൻ്റെ ഭാഗമായി തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് എന്താണെങ്കിലും രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മാസത്തിൽ അലഹബാദ് ഹൈക്കോടതിയിൽ ഈ കേസിനെക്കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള വിധി ഉണ്ടാവുകയാണ് കേസിലെ മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികൾ നിർമോഹി അഘാഡ രാംലല്ല വിരാജ്മാൻ സുന്നി വക്കഫ് ബോർഡ് എന്നിവർക്കായിട്ട് ആ തർക്കഭൂമി രണ്ടേ പോയിൻറ്റ് ഏഴ് ഏഴ് ഏക്കർ ഭൂമിയാണ് ഈ ഭൂമി ഭാഗിച്ചു കൊടുക്കുന്നതായിരുന്നു ആ വിധി എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇതേ വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്യുന്നുണ്ട് ഇത് സ്റ്റേ ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഒരു കക്ഷിക്കും ഇത് ഇഷ്ടമായിട്ടില്ല മൂന്ന് പേർക്കും ഇത് ഇഷ്ടമായിട്ടില്ല രണ്ടാമത്തെ കാരണം ഇത് പ്രായോഗികമല്ല എന്ന കാരണം കൊണ്ട് എല്ലാവരും സുപ്രീം കോടതിയിൽ സ്റ്റേ സുപ്രീം കോടതി നോക്കിയ സമയത്തും ഇത് പ്രായോഗികമല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ പിന്നീട് കേസ് സുപ്രീം കോടതിയിലാണ് കോടതിയുടെ ഉള്ളിൽ മാത്രമല്ല കോടതിയുടെ പുറത്തും മത നേതാക്കൾ ഇരുന്ന് ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ തന്നെ നടക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും ഒരു തീരുമാനമാവുന്നില്ല ഈ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിന് മുന്നേയും പിന്നെയുമെല്ലാം ഈ ലാൻഡിൻ്റെ ഉടമസ്ഥാവകാശം തങ്ങൾക്കായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള രേഖകൾ ഈ മൂന്ന് സംഘടനകൾക്കും കൺക്ലൂസീവായിട്ട് ഒരു സംശയവുമില്ലാതെ കൊടുക്കാൻ സാധിക്കാത്തതായിരുന്നു ഈ കേസിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം സുന്നി വഖഫ് ബോർഡ് മാത്രമായിരുന്നില്ല മുസ്ലിം വിഭാഗത്തിലെ മറ്റൊരു ഉപവിഭാഗമായ ഷിയകളുടെ ഷിയ വഖഫ് ബോർഡും ഈ കേസിൽ ഒരു കക്ഷിയായിട്ട് ചേരുന്നുണ്ട് എന്നാൽ പിന്നീട് രാമക്ഷേത്രം പണിയുന്നതാണ് നല്ലത് എന്ന് വാക്കാൽ പറഞ്ഞുകൊണ്ട് അവർ കേസിൽ നിന്നും പുറത്തേക്ക് പോവുകയായിരുന്നു നിർമോഹി അഗാഡ എന്ന ഹിന്ദു സംഘടനയുടെ പ്രധാന വാദം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വരെ തങ്ങളായിരുന്നു ആ ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്നത് അതായത് ഔട്ടർ കോട്ടിയാടിലെല്ലാം രാമക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ രാമൻ്റെ പൂജകൾ നടന്നിരുന്നു ആ പൂജ നടത്തിയിരുന്നത് തങ്ങളായിരുന്നു എന്നും അതുകൊണ്ട് ആ ലാൻഡിൻ്റെ അവകാശം തങ്ങൾക്ക് തരണമെന്നുമാണ് പ്രധാനമായിട്ടും അവർ വാദമായിട്ട് ഉന്നയിച്ചത് എന്നാൽ അത് ആവശ്യമായ യാതൊരു രേഖകളും അവരുടെ പക്കലില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പള്ളിയുടെ ഉൾവശത്ത് ബാബറി മസ്ജിദിൻ്റെ ഉൾവശത്ത് രാമവിഗ്രഹം കൊണ്ടുപോയി വെച്ചത് ഇല്ലീഗലായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നുവെന്നും തങ്ങൾക്ക് തങ്ങൾക്ക് പൂർണ്ണമായിട്ടും അവകാശമുള്ള ഇന്നർ കോട്ടിയാഡിൻ്റെ ഭാഗങ്ങൾ തർക്കഭൂമിയെല്ലാം വിട്ടു നൽകണം എന്നുമായിരുന്നു സുന്നി വഖഫ് ബോർഡ് മുന്നോട്ട് വെച്ച വാദങ്ങൾ അവർ തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഔട്ടർ കോട്ടിയാഡ് അത് രാമജന്മഭൂമിയാണ് ആ ഭൂമിയിൽ ഹിന്ദുക്കൾ ആരാധന നടത്തുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്നാൽ ബാക്കി വരുന്ന പ്രദേശങ്ങൾ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അവർ കോടതിയോട് പറയുന്നു രാംലല്ലാ വിരാജമാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രാംലല്ലാ വിരാജ്മാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആരെയാണ് ഡയറ്റി അതായത് രാംലല്ലയാണ് ബാലരൂപത്തിലുള്ള രാമനെയാണ് ലോർഡ് രാമനെയാണ് അവർ മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും ഈ ബാബറി മസ്ജിദ് പണിഞ്ഞത് ഒരു ഹിന്ദു ക്ഷേത്രത്തിന് മുകളിലാണ് എന്ന ഏസ്ഐ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്നത് അതുപോലെ തങ്ങൾ പൂജ നടത്തിയിരുന്ന സമയമെല്ലാം അവർ കോടതിക്ക് മുന്നിൽ ധരിപ്പിക്കുന്നുമുണ്ട് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ഏഴ് വരെ ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്ത് ഈ ബാബറി മസ്ജിദുമായി ചേർന്ന സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടന്നത് അതിനു മുന്നേ അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലെ ആ കലാപങ്ങളെല്ലാം മൂർച്ഛിക്കുന്നതിന് മുന്നേ ഉള്ള സമയങ്ങളിൽ മുസ്ലിങ്ങൾ അവിടെ നമസ് നടത്തിയിരുന്നു എന്നതിന് തെളിവുകളൊന്നും തന്നെ കോടതിയിൽ ഹാജരാക്കാൻ സുന്നി വഖഫ് ബോർഡിന് സാധിക്കുന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിന് മുന്നേ വരെ അവർ അവിടെ നമസ് നടത്തിയിരുന്നു എന്ന് സുപ്രീം കോടതി കണ്ടെത്തുന്നുണ്ട് പ്രഗത്ഭരായിട്ടുള്ള പല ചരിത്രകാരന്മാരും പരസ്പരം കോട്ട് ചെയ്തുകൊണ്ട് എഴുതിയിരുന്നത് ഈ ഒരു സ്ട്രക്ചറില്ലേ ബാബറി മസ്ജിദ് അതിന് താഴെ മറ്റൊരു കെട്ടിടവും ഇല്ല എന്ന വാദമായിരുന്നു എന്നാൽ കോടതി കണ്ടെത്തുന്നത് ഇസ്ലാമികമല്ലാത്ത ഒരു നിർമ്മിതി ഈ ഒരു അടിയിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പക്ഷേ അത് അമ്പലമാണ് എന്നോ അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിഞ്ഞത് എന്നോ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി കാലഘട്ടത്തിൽ അയോധ്യയുടെ ഭാഗങ്ങളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എക്സ്കവേഷൻസ് നടത്തിയിരുന്നു അവരുടെ ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു ബാബറി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് നമുക്കറിയാം അവിടെ ഒരു സ്ട്രക്ചർ നിലനിന്നിരുന്നു പള്ളി പോലുള്ള സ്ട്രക്ചറാണ് അതിൻ്റെ താഴെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഹിന്ദു ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ അടിത്തറയിലാണ് ബാബറി മസ്ജിദ് പണിതുയർത്തിയത് ഈ ഒരു പത്തംഗ സംഘത്തിൻ്റെ എ എസ് ഐയുടെ പത്തംഗ സംഘത്തിലെ അംഗമായിരുന്നു കൊടുവള്ളിക്കാരനായ കെ കെ മുഹമ്മദ് എന്ന വ്യക്തി അദ്ദേഹം പറയുന്നത് ഇത് രാമക്ഷേത്രമാണ് എന്നത് തന്നെയാണ് അയോധ്യ അല്ലെങ്കിൽ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്ന കെ കെ മുഹമ്മദ് കുത്തബ് മിനാറിൻ്റെ താഴെയും താജ്മഹലിൻ്റെ താഴെയും ഒരു ഹിന്ദു ക്ഷേത്രം ഇല്ലായിരുന്നു എന്ന കാര്യവും പലപ്പോഴും പറഞ്ഞതും നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഹിന്ദു സംഘടനകൾ പറഞ്ഞിട്ടുള്ള പല അമ്പലങ്ങളുടെ അവകാശവാദങ്ങളും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇതേ കെ കെ മുഹമ്മദ് വളരെ വലിയ രീതിയിൽ വാദം നടന്ന സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദീർഘകാലം നീണ്ടു നിന്ന വാദങ്ങളിലൊന്നായിരുന്ന നാൽപ്പത് ദിവസത്തോളം നീണ്ടു നിന്ന ഈ വാദത്തിൻ്റെ എല്ലാം വാദമെല്ലാം കഴിഞ്ഞതിന് ശേഷം സെറ്റിൽമെൻ്റ് കണ്ടീഷൻസ് സമർപ്പിക്കാൻ പറ്റും ആ സമയത്ത് സുന്നി വഖഫ് ബോർഡ് നാല് സെറ്റിൽമെൻറ്റ് കണ്ടീഷൻ മുന്നോട്ട് വെച്ചിരുന്നു അതിലൊന്നായിരുന്നു തർക്കപ്രദേശമല്ലാത്ത മറ്റൊരു സ്ഥലത്ത് പള്ളി പണിയാനുള്ള അവകാശം നൽകണം എന്നാവശ്യം രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം ഒൻപതാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിധി സുപ്രീം കോടതി പ്രസ്താവിക്കുന്നത് വിധി ആയിരത്തിലധികം പേജുകളുണ്ട് പല ആളുകൾക്കും വേണ്ടത് ചില കാര്യങ്ങൾ മാത്രം പറയേണ്ടതായിരിക്കും എന്നാൽ പൂർണ്ണമായിട്ടും പറയാനുള്ളത് നടക്കാൻ കഴിയാത്ത കാര്യമാണ് എങ്കിലും നമ്മളൊന്ന് ചുരുക്കി പറയാനാണെങ്കിൽ നിർമോഹി അഗാഡ എന്ന ഹിന്ദു സംഘടനയ്ക്ക് പ്രത്യേകിച്ച് സ്ഥലമൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് തങ്ങൾ പങ്കെടുക്കില്ല എന്ന് ആ സംഘടന പറഞ്ഞിട്ടുള്ളതും എന്നാൽ രാംലല്ലയ്ക്ക് അതായത് ബാലരൂപത്തിലുള്ള രാമപ്രതിഷ്ഠയ്ക്ക് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ ഭൂമി തർക്കപ്രദേശം കിട്ടുകയാണ് ആ ഭൂമി ആദ്യം സെൻട്രൽ ഗവൺമെന്റ് കൈവശം വെക്കണമെന്നും പിന്നീട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ആ ട്രസ്റ്റിന് കൈമാറണമെന്നും ആ ട്രസ്റ്റിനായിരിക്കും അമ്പലത്തിൻ്റെ നിർമ്മാണ ചുമതല എന്നെല്ലാമാണ് സുപ്രീം കോടതി വിധിയിൽ പറയുന്നത് സുന്നി വഖഫ് ബോർഡിന് അവർ തന്നെ സെറ്റിൽമെൻറ് കണ്ടീഷനിൽ ഉന്നയിച്ചതുപോലെ അയോധ്യയിലെ തർക്കപ്രദേശമല്ലാത്ത മറ്റൊരു സ്ഥലത്ത് അഞ്ചേക്കർ ഭൂമി അനുവദിക്കാൻ സെൻട്രൽ ഗവൺമെന്റിനോട് സുപ്രീം കോടതി ഉത്തരവിടുകയാണ് അതുപോലെ തന്നെ പിന്നീട് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് സമ്പൂർണമായ ന്യായം നടപ്പിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയത്ത് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി പ്രകാരമുള്ള പ്രത്യേക അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പൂർണ്ണ നീതി നടപ്പിലായി എന്ന് ഉറപ്പാക്കാൻ സുപ്രീം കോടതിക്ക് ചില പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവമായ ഈ ഒരു വിധി പ്രസ്താവിക്കപ്പെടുന്നത് രാംലല്ല വിരാജമാന് അവർ അവകാശവാദം ഉന്നയിച്ചതുപോലെ രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ തർക്കഭൂമി പൂർണ്ണമായിട്ടും കിട്ടുകയാണ് അതുപോലെ അഞ്ച് ഏക്കർ ഭൂമി കിട്ടിയ സുന്നി വഖഫ് ബോർഡ് പറഞ്ഞത് വിനയപൂർവ്വം ഈ വിധിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു അതുപോലെ റിവ്യൂ പെറ്റീഷന് ഇനി പോവുന്നതല്ല എന്ന കാര്യമാണ് തങ്ങളുടെ വക്കീൽ അതായത് ഈ സുന്നി വഖഫ് ബോർഡിന് വേണ്ടി വാദിച്ച വക്കീൽ ഈ വിധിയിൽ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട് റിവ്യൂ പെറ്റീഷന് പോകുമെന്ന് പറഞ്ഞപ്പോൾ വക്കീലിനെ തള്ളിപ്പറയാനും സുന്നി വക്കഫ് ബോർഡ് തയ്യാറായി എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ് അതുകൂടാതെ സർക്കാർ കൊടുത്ത അഞ്ചേക്കർ ലാൻഡ് സുന്നി വഖഫ് ബോർഡ് കൈപ്പറ്റുക കൂടെ ചെയ്തിട്ടുണ്ട് പിന്നീട് സുപ്രീം കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ധാരാളം റിവ്യൂ പെറ്റീഷനുകൾ ചെന്നിരുന്നു എന്നാൽ കേസിലെ കക്ഷികളല്ലാത്ത ആളുകളാണ് റിവ്യൂ പെറ്റീഷൻ അയച്ചത് എന്ന കാരണം കൊണ്ട് സുപ്രീം കോടതി അതെല്ലാം തള്ളിക്കളയാണ് അപ്പോൾ വിധി വന്നല്ലോ ട്രസ്റ്റിന് അമ്പലം പണിയാൻ പറ്റും അതുപോലെ പള്ളിയുമായി ബന്ധപ്പെട്ട ട്രസ്റ്റിന് പള്ളി പണിയാൻ സാധിക്കും പക്ഷേ പള്ളിയുടെ നിർമ്മാണം ഇപ്പോഴും വലിയ രീതിയിലൊന്നും പുരോഗമിച്ചിട്ടില്ല ഏതാണ്ട് മുന്നൂറ് കോടിയോളം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന പള്ളിയുടെ നിർമ്മാണത്തിന് ഇതുവരെ പിരിച്ചു കിട്ടിയത് നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഒരു പക്ഷേ രാമക്ഷേത്ര നിർമ്മാണമൊക്കെ നടക്കുന്ന ഒരു സമയത്ത് കൂടുതൽ ഊർജിതമായിട്ട് പള്ളിക്ക് വേണ്ടി സംഭാവനകൾ ചെല്ലാനൊരു സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ വലിയ മനോഹരമായിട്ടുള്ള ഒരു പള്ളി തന്നെ അയോധ്യയോട് ചേർന്ന് തന്നെ നിർമ്മിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് കാര്യങ്ങൾ എന്താണെങ്കിലും അയോധ്യ രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരമാവധി വിവരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കാനാണ് ഇന്ന് ശ്രമിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് എഴുതാവുന്നതാണ് പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത് അവർക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ സഹിതമാണ് നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും പറയുക ഒരു ഒരു വിഷയത്തെക്കുറിച്ച് വൺ സൈഡഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് മാത്രം കേൾക്കണമെന്ന് താല്പര്യപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ ചാനലോ വീഡിയോസോ ഒന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ധാരാളം ചാനലുകളും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ ഉടനീളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ കണ്ടുനോക്കാവുന്നതാണ് അപ്പോഴെന്തായാലും ഇത്ര നേരം എന്നെ കണ്ടതിന് എല്ലാവരോടും നന്ദി